നമസ്കാരം. ഒരു മലയാളം സിനിമയിൽ നമ്മുടെ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള നടൻ സുരാജ് വെഞ്ഞാറമ്മോട് ഒരു ഡയലോഗ് പറയുന്നുണ്ട്. എത്രയൊക്കെ വിനയം ഇങ്ങനെ മുഖത്ത് വാരി പൂശിയാലും ഈ ഉള്ളിൽ കിടക്കുന്ന ഫ്രോഡ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തള്ളി തള്ളി പുറത്തേക്ക് വരുമെന്ന്. ഇത് പറയാൻ കാരണം എന്തെന്നല്ലേ, ദാ ഈ ഒരു വീഡിയോ കണ്ടു വെക്കുക. കണ്ടല്ലോ, ഓ നമ്മളിവിടെ കേൾക്കുന്ന വാർത്തകളോ, സ്റ്റാലിൻ അവിടെ കിടന്ന് തകർത്ത് വാരുന്നു, സ്റ്റാലിൻ ഓരോരുത്തരുടെ വീടുകളിൽ ചെന്ന് സന്ദർശിക്കുന്നു, വെള്ളപ്പൊക്കം വന്ന് ദുരിതം അനുഭവിക്കുന്നവരുടെ വീടുകളിൽ ചെന്ന് ആശ്വസിപ്പിക്കുന്നു, അവർക്ക് ദുരിതാശ്വാസ സാമഗ്രികൾ കൊടുക്കുന്നു, അമ്പലത്തിൽ കയറാൻ പറ്റാത്തവരുടെ വീടുകളിൽ അങ്ങോട്ട് ചെല്ലുന്നു, അവരെ അവരുമായി കൂടി അമ്പലത്തിൽ കയറാൻ അവരെ സഹായിക്കുന്നു. അതേപോലെ തന്നെ അവിടെ ജയ് ഭീം എന്ന് പറഞ്ഞൊരു സിനിമ റിലീസ് ചെയ്തിരുന്നല്ലോ, ഇപ്പോഴാണ് ആ വ്യക്തിക്ക്, അതായത് സ്റ്റാലിന് മനസ്സിലായത് എൻ്റെ സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള കുറച്ച് ആളുകളുമുണ്ടെന്ന്. ഉടനെ അവർക്ക് സ്ഥലം കൊടുക്കുന്നു, പട്ടയം ആധാരം സഹിതം പട്ടയവിതരണം നടത്തുന്നു. അങ്ങനെ എന്തൊക്കെ പി ആർ വർക്കുകളാണെന്ന് നോക്കിയേ, ഈ സ്റ്റാലിൻ എന്ന വ്യക്തി എന്താ തമിഴ്നാട്ടിലല്ലേ ഇത്ര കാലം ജീവിച്ചിരുന്നത്? അദ്ദേഹം അധികാരത്തിൽ കയറിയതിന് ശേഷം ഒരുപക്ഷെ നമ്മുടെ ഈ ഇവിടുത്തെ ഇരട്ടച്ചങ്കനെയും പഴയ ആരോഗ്യമന്ത്രി ശൈല ടീച്ചറെയൊക്കെ കണ്ടുപഠിച്ചതാവാം ഈ പി ആർ വർക്കിൻ്റെ ഈ മഹാത്മ്യം. എന്തായാലും ഈ പി ആർ വർക്കിനിടയിൽ ഉള്ളിലെ ആ യഥാർത്ഥത്തിൽ കിടക്കുന്ന എന്താണ് സ്റ്റാലിൻ എന്നുള്ളത് ഇതാ അറിയാതെ പുറത്ത് വന്നുകൊണ്ട്. തൻ്റെ അണിയാണ് കൂടെ നിൽക്കുന്നത്, പാർട്ടി പ്രവർത്തകനായിരിക്കാം, അയാളുടെ ചെവിക്കുറ്റി നോക്കിയാണ് ഒരു കീറ് കീറുന്നത്, പുറകോട്ട് പോകാനാണ് പറയുന്നത്. ഒന്നുമില്ലെങ്കിലും ചിന്തിക്കേണ്ട, ഇതുപോലുള്ള ആളുകൾ തങ്ങൾ എവിടെ പോയാലും എവിടെ യാത്ര ചെയ്താലും ആരെങ്കിലുമൊക്കെ ഇന്നത്തെ കാലത്ത് അത് വീഡിയോയിൽ പിടിക്കുന്നുണ്ട് എന്ന ബോധ്യം ഇവർക്കുണ്ടായിരുന്നെങ്കിൽ ഇവർ ഇതേപോലുള്ള കാട്ടായങ്ങൾ കാണിച്ചു വെക്കുമായിരുന്നു. അപ്പോൾ ഇത് സുരാജ് വെഞ്ഞാറമ്മൂട് പറഞ്ഞത് ഇപ്പോൾ അക്ഷരം പ്രതി ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കറക്റ്റ് ആയിരിക്കുകയാണ്. എത്രയൊക്കെ ഈ വിനയം ഇങ്ങനെ മുഖത്ത് വാരി പൂശിയാലും താൻ ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന നല്ലൊരു മുഖ്യമന്ത്രിയാണ് എന്ന് പി ആർ വർക്കുകളിലൂടെയും മറ്റുമൊക്കെ തള്ളി സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴും ഉള്ളിൽ കിടക്കുന്ന ആ യഥാർത്ഥത്തിലുള്ള ആ പ്രതിരൂപം അല്ലെങ്കിൽ ഉള്ളിൽ കിടക്കുന്ന യഥാർത്ഥത്തിലുള്ള ആ സ്വഭാവ വൈകൃതങ്ങൾ ഇങ്ങനെ തള്ളി തള്ളി പുറത്തേക്ക് വരും. എന്തായാലും കിട്ടിയതും വാങ്ങി ആ പ്രവർത്തകൻ പുറകോട്ട് പോകുന്നത് വീഡിയോയിൽ തന്നെയുണ്ട്. ഡെസ്ക് തത്വമയി ന്യൂസ്.